ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് അമൃത നമ്മളിവിടെ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു എവ്രി ഡേ മേക്കപ്പ് ലുക്കാണ് അതിനായിട്ട് ഞാൻ മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ ഒക്കെ ക്ലീൻസ് ചെയ്തതിന് ശേഷം ഉപയോഗിച്ച് കഴിഞ്ഞു കുറച്ച് നേരമായി അപ്പോൾ നമുക്ക് ഇതെങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളത് നോക്കാം ആദ്യം ഞാനിവിടെ ഒരു ലിപ് ബാമാണ് എടുത്തിരിക്കുന്നത് ഇത് ഫോറസ്റ്റ് എസെൻഷ്യൽസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ലിപ് ബാമാണ് നിങ്ങൾക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഏത് ലിപ് ബാം വേണമെങ്കിലും യൂസ് ചെയ്യാം ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടയായിട്ട് ഏറെക്കുറെ എല്ലാവരും തന്നെ ട്രാൻസ്ഫർ പ്രൂഫ് ലിപ്സ്റ്റിക്സും പിന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ലിപ്സ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഡ്രൈയിങ് ആവും ക്രാക്ക് ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ ആവുന്നത് കുറച്ചുകൂടി ഒന്ന് കുറയ്ക്കാനും കംഫർട്ടബിൾ ആകാനും വേണ്ടിയിട്ടാണ് ലിപ് ബാം ആദ്യമേ തന്നെ യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് കൺസീലർ ആപ്ലിക്കേഷനിലേക്ക് മൂവ് ചെയ്യാം ഞാനിവിടെ എടുത്തിരിക്കുന്ന ബെനിഫിറ്റിൻ്റെ ബോയിങ് എന്ന് പറഞ്ഞൊരു ബ്രൈറ്റനിങ് കൺസീലറാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കൺസീലർ ആണെങ്കിലും ഉപയോഗിക്കാം ഈ കൺസീലർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് നല്ല പീച്ച് അണ്ടർടോൺസ് ഉള്ള ഒരു കൺസീലറാണ് ഇത് വളരെ ലൈറ്റോ അങ്ങനെ ഒന്നുമല്ല എൻ്റെ സ്കിൻ ടോണിനേക്കാളും കുറച്ചുകൂടി ഒരു പൊടിക്ക് ഡാർക്ക് ആണെങ്കിലേ ഉള്ളൂ ഒത്തിരി പിഗ്മെൻറ്റേഷൻ ഉള്ളവർ മാക്സിമം കളർ കറക്ഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതിനുള്ള വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് ചാനലിൽ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും ഞാനിവിടെ എടുത്തിരിക്കുന്ന കൺസീലർ എൻ്റെ സ്കിൻ ടോണിനോട് നന്നായിട്ട് ചേർന്ന് പോകുന്നത് കൊണ്ട് തന്നെ പിന്നെ മാത്രമല്ല എൻ്റെ കണ്ണിൻ്റെ അടിയിൽ ഒത്തിരി പിഗ്മെൻറ്റേഷൻ ഇല്ലാത്തത് കൊണ്ടും ഈ ഒരു ലൈറ്റ് ലെയർ ഓഫ് കൺസീലർ മാത്രം മതി ഇനി ഒത്തിരി പിഗ്മെൻറ്റേഷൻ ഉണ്ടാകുന്നൊരു സാഹചര്യമാണെങ്കിൽ ഡെഫിനറ്റ്ലി കളർ കറക്ഷൻ എനിക്ക് വേണ്ടി വരുന്നതാണ് അപ്പോൾ ഞാനിവിടെ എൻ്റെ മൗത്തിന് ചുറ്റുമുള്ള പിഗ്മെൻറ്റേഷൻ കൂടി ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ഇത് ചെറുതായിട്ട് അവിടെയും ഇട്ട് കൊടുക്കുന്നുണ്ട് ആസ് യു കൻ സീ നമുക്കിനി ഈ അപ്ലൈ ചെയ്ത കൺസീലർ ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് റിയൽ ടെക്നിക്സിൻ്റെ ഡീലക്സ് ക്രീസ് ബ്രഷാണ് നിങ്ങൾക്ക് ബ്രഷ് യൂസ് ചെയ്യണമെങ്കിൽ കൈകൊണ്ട് ഡെഫിനറ്റ്ലി ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കൈയുടെ വോംത്ത് കൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റ് നന്നായിട്ട് സ്കിന്നിലേക്ക് ബ്ലെൻഡായി ഇരുന്നോളും ഒരു കുഴപ്പമില്ല പിന്നെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ അത് പാറ്റ് ചെയ്യാൻ ഓർക്കുക കാരണം നമുക്ക് കവറേജ് ആവശ്യമാണല്ലോ ഇത് പിഗ്മെൻറ്റേഷൻ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനനുസരിച്ച് പാറ്റ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്കിപ്പോൾ കാണാൻ തന്നെ പറ്റും ഒരു സൈഡ് ചെയ്ത് തീർന്നപ്പോൾ തന്നെ എത്രത്തോളം നാച്ചുറലായിട്ടാണ് ആ കൺസീലർ സ്കിന്നിൽ നിൽക്കുന്നതെന്നുള്ളത് ഒട്ടും ആഷി ആയിട്ടോ ഒട്ടും അൺനാച്ചുറലായിട്ടോ ഒന്നും ഇത് നിൽക്കില്ല അത് കറക്റ്റ് ഷെയ്ഡ് നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജാണ് ഞാൻ യൂസ് ചെയ്ത കൺസീലർ കുറച്ച് ക്രീമി ആയതുകൊണ്ട് ഇത് കുറച്ച് ഷൈനി ആയിട്ടാണ് കണ്ണിൻ്റെ അടിയിലും ലിപ്സിൻ്റെ ചുറ്റും ഒക്കെ ഇരിക്കുന്നത് അതുകൊണ്ട് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ട്രാൻസ്ലൂസൻ പൗഡർ എടുക്കുകയാണ് ഇത് ഷുഗറിൻ്റെ ട്രാൻസ്ലൂസൻ്റ് പൗഡർ ഇൻ ബനാന ആണ് ഇവിടെ എടുക്കുന്നത് എക്സസ് ആയിട്ടുള്ള പൗഡർ നമുക്ക് ഡസ്റ്റ് ഓഫ് ചെയ്തതിന് ശേഷം കൺസീലർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് ഒരു ഐ ഷാഡോ ആപ്ലിക്കേഷൻ ചെയ്ത് നോക്കാം അല്ലേ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാക്കിൻ്റെ ക്രീം കളർ ബേസ് ഇൻ പ്രോപ്പർ ക്രോപ്പർ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് ഞാൻ പേര് താഴെ എഴുതാം ഇത് ആക്ച്വലി ഐ ഷാഡോ ബേസ് മാത്രമല്ല ഇതൊരു ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യാം ലിപ്സിൽ യൂസ് ചെയ്യാം ഐസിൽ യൂസ് ചെയ്യാം മൾട്ടി ടാസ്കിങ് ഒരു പ്രോഡക്റ്റാണ് നിങ്ങൾക്കിതില്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു ഐ ഷാഡോ കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഡിപ്പെൻഡിങ് ഓൺ ദ ഒക്കേഷൻ ലൈക്ക് ഓഫീസ് വെയറൊക്കെ ആണെങ്കിൽ വളരെ സട്ടിലായിട്ടുള്ളൊരു ഐ ഷാഡോ കൊടുക്കാം കുറച്ചും കൂടി കളർ വേണമെങ്കിൽ കുറച്ചുകൂടി ഡീപ്പറായിട്ടുള്ള കളർ യൂസ് ചെയ്യുക അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് ഞാനിവിടെ ഇത് കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഒരു ബ്യൂട്ടിഫുൾ സട്ടിൽ കളറാണിത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ക്രീസിൻ്റെ മേളിലേക്ക് അപ്ലൈ ചെയ്യരുത് ക്രീസിന് അകത്ത് തന്നെ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ എൻ്റെ കണ്ണിൻ്റെ ഇന്നർ കോർണേഴ്സിലും കൂടി ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കണ്ണെന്ന് ഓപ്പണപ്പ് ആയ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്കത് കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ നമുക്കൊരു ഡാർക്ക് ബ്രൗൺ മാറ്റ് ഷെയ്ഡ് യൂസ് ചെയ്ത് ക്രീസ് ഒന്ന് ഡിഫൈൻ ചെയ്യാം നിങ്ങളുടെ കയ്യിൽ ബ്രോൺസറാണ് അവൈലബിൾ എങ്കിൽ എൻ്റെ കയ്യിലുള്ള ബ്രോൺസറാണ് സോ ആ ബ്രോൺസർ യൂസ് ചെയ്ത് തന്നെ നമുക്ക് ക്രീസ് ഡിഫൈൻ ചെയ്യാം ഇതിനായിട്ടൊരു ബ്ലെൻഡിങ് ബ്രഷ് യൂസ് ചെയ്ത് വിൻഡ്ഷീൽഡ് വൈപ്പർ മോഷൻ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് ക്രീസ് ഡിഫൈനായി കിട്ടും ഇനി ഞാൻ ഈ സെയിം പ്രോഡക്റ്റ് കൊണ്ട് തന്നെ എൻ്റെ ഫിംഗേഴ്സ് യൂസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാൻ നോസ് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്
ചീക്സിലെ അപ്പർ പോർഷൻ ഓഫ് ദ ചീക്സിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സോ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന ഏരിയാസ്, ലൈക്ക് നമ്മുടെ ചീക്ക് ബോൺസ്, നമ്മുടെ നോസിൻ്റെ ബ്രിഡ്ജ്, നമ്മുടെ ചിൻ, ഈ ഏരിയാസൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ ഫേസിൻ്റെ സ്ട്രക്ചർ തന്നെ ഒന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. മാത്രമല്ല ഇതുകൊണ്ട് നമുക്കൊരു നല്ല ഗ്ലോവും കിട്ടും. അടുത്തതായി ഞാനൊരു മാറ്റ് ബ്രോൺസർ ഇവിടെ എടുക്കുകയാണ്, നിക്സിൻ്റെ ആണ് ഈ പ്രോഡക്റ്റ്. നമ്മുടെ ഫേസ് ഷേപ്പിന് ഒരു ഡെഫിനിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ചീക്ക് ബോൺസിൻ്റെ അടിയിലും ചിന്നിൻ്റെ അടിയിലും ഒക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാം. നമ്മുടെ ഡബിൾ ചിന്നൊക്കെ കുറച്ച് ഹൈഡ് ചെയ്യാനും നമ്മുടെ ഫേസ് കുറച്ച് ബൾക്കി ആണെങ്കിൽ അതൊന്ന് റിഡ്യൂസ്ഡ് ആയിട്ട് കാണപ്പെടാനൊക്കെ ഇത് ആക്ച്വലി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. സോ ഫ്രണ്ട്സ്, ഞാനിവിടെ എടുത്തിരിക്കുന്നത് റിയൽ ടെക്നീക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ബ്ലഷ് ബ്രഷ് ആണ്. ഞാനിവിടെ സെയിം പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് എൻ്റെ നോസ് ഒന്ന് കോൺടൂർ ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ നോസ് കുറച്ചുകൂടി ഷാർപ്പും ഡിഫൈൻഡുമായിട്ട് കാണപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടുത്തതായി ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്ന് ഫിൽ ആൻഡ് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ റിമെലിൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കിതൊന്ന് അപ്പേർഡായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ സ്പാർസ് ആയിട്ട് കിടക്കുന്ന ഏരിയാസൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ചെയ്തതിന് ശേഷം പതുക്കെ ഫിൽ ചെയ്ത് കൊടുക്കാം. സോ ഐബ്രോസ് ഫിൽ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഐബ്രോസ് ബിഗിൻ ചെയ്യുന്ന പോർഷനിൽ ഒത്തിരി പ്രോഡക്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യരുത്. പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ മാക്സിമം വേണ്ടത് ആർച്ചിലാണ്. കാരണം നമ്മുടെ ആ ഒരു ഷേപ്പ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആർച്ചിൽ പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ കൂടിയാലും കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ഏറ്റവും അറ്റത്ത് എൻ പോർഷനിലും ബിഗിൻ ചെയ്യുന്ന പോർഷനിലും പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ ഏറ്റവും കുറച്ച് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വളരെ ലൈറ്റായിട്ട് മാത്രം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒത്തിരി ഡാർക്കായി പോവും. മാത്രമല്ല കാജൽസ് ഒന്നും യൂസ് ചെയ്ത് ഒരിക്കലും നമ്മൾ ഐബ്രോസ് ഡിഫൈൻ ചെയ്യരുത്. കാരണം അതിൻ്റെ പിഗ്മെൻ്റ് ഒരു ജെറ്റ് ബ്ലാക്ക് ആണ്. ഇത് ശരിക്കും ഡീപ്പ് ബ്രൗൺ അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ അങ്ങനത്തെ ഷെയ്ഡ്സൊക്കെ ആയിരിക്കണം നമ്മൾ ഐബ്രോസ് ഫിൽ ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത്. ഐബ്രോ പെൻസിൽ വെച്ച് ഫിൽ ചെയ്തതിന് ശേഷം നമുക്ക് ബ്രഷ് യൂസ് ചെയ്ത് ഇതൊന്ന് ജെൻറ്റ്ലി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. സോ ദാറ്റ് യുനോ ആ ഒരു ഹാർഷ് എഡ്ജസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായി ഞാൻ ഒരു ഐലൈനർ ഇവിടെ എടുക്കുകയാണ്. ഇതൊരു ഫെൽറ്റ് ടിപ്പ് ലൈനറാണ്, ഫ്രം ഫേസസ് കാനഡ. എനിക്കിത് കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ലിക്വിഡ് ഐലൈനറോ അല്ലെങ്കിൽ കോൾ പെൻസിലോ യൂസ് ചെയ്ത് നമുക്ക് കണ്ണിൻ്റെ മുകളിൽ ഒരു വളരെ ലൈറ്റായിട്ടൊരു ലൈൻ എഴുതാം. ഞാൻ എപ്പോഴും കണ്ണിൻ്റെ മിഡ് പോർഷനിൽ നിന്നാണ് ഐലൈനർ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം മാക്സിമം പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ നമുക്ക് അവിടെയാണല്ലോ വേണ്ടത്. അതിനുശേഷം നമുക്ക് പ്രോഡക്റ്റ് കുറയുമ്പോൾ ആ ബ്രഷിൻ്റെ ടിപ്പ് വെച്ചിട്ട് ഇന്നർ കോർണർ ചെറുതായിട്ടൊന്ന് ഡിഫൈൻ ചെയ്യാം. ഒരു കുഞ്ഞ് വിങ് ലൈനർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഞാനിവിടെ നൈക്കയുടെ ഒരു ഐ എം ബ്ലാക്ക് കാജൽ എടുക്കുകയാണ്. ഇത് എൻ്റെ അപ്പർ റിം ഓഫ് ദി ഐ ഒന്ന് ടൈറ്റ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ടൈറ്റ് ലൈൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണ് കുറച്ചുകൂടി ഡാർക്ക് ആൻഡ് ഡീപ്പ് ആയ പോലെ തോന്നും. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് മുൻപ് നമുക്ക് ലാഷസ് ഒന്ന് കേൾ ചെയ്യാം. ഇവിടെ കേൾ ചെയ്തതിന് ശേഷം ഞാനിവിടെ മസ്കാര എടുക്കുന്നത് മേബിലിൻ്റെ ലാഷ് സെൻസേഷണൽ മസ്കാരയാണ്. അയ്യോ, ദിസ് ഇസ് സച്ച് എ ഗുഡ് മസ്കാര ഗൈസ്. സത്യമായിട്ടും അടിപൊളി മസ്കാരയാണ് ഇത്. കേളായിട്ട് നിൽക്കാത്ത ലാഷസിനെ നല്ല രീതിയിൽ കേൾ ചെയ്ത് ഹോൾഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഒത്തിരി വോളിയം തരില്ല, ജസ്റ്റ് ഒരു എവറി ഡേ ലുക്കിന് വളരെ നല്ലൊരു മസ്കാരയാണ്. കുറച്ചുകൂടി വോളിയം വേണം എന്ന് തോന്നുന്നവർക്ക് ഒരു സെക്കൻഡ് ലെയർ കൂടി അപ്ലൈ ചെയ്യാം. ഞാൻ ഒറ്റ ലെയറിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ഈ മസ്കാര ആപ്ലിക്കേഷൻ.
സോ നമ്മൾ ഓൾമോസ്റ്റ് ഈ വീഡിയോയുടെ എൻഡിലേക്ക് വരാറായി. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ആ സെയിം ട്രാൻസ്ലൂസൻറ്റ് പൗഡർ വെച്ച് ഒന്നുകൂടി എല്ലാ ഏരിയാസും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അണ്ടർ ഐ ഏരിയ, നോസിന് ചുറ്റും, ചിന്നിൻ്റെ അവിടെ അവിടെയൊക്കെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്ത് മാറ്റാക്കി വിടുകയാണ്. ഫൈനലി ഗൈസ്, നമുക്ക് ലിപ്സ്റ്റിക് ആപ്ലിക്കേഷനിലേക്ക് മൂവ് ചെയ്യാം. ഞാനിവിടെ അതിനായിട്ട് രണ്ട് ലിപ്സ്റ്റിക് ഓപ്ഷൻ എടുക്കുന്നുണ്ട്. ആദ്യം എടുക്കുന്നത് ഷുഗറിൻ്റെ മാറ്റ് ആസ് ഹെൽ ലിപ് ക്രയോൺ റേഞ്ചിൽ ക്ലെയർ അണ്ടർവുഡ് എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. ഇത് പെർഫെക്റ്റ് ന്യൂഡാണ്. എൻ്റെയൊക്കെ തരം സ്കിൻ ടോണിനാണെങ്കിൽ പെർഫെക്റ്റ് ന്യൂഡാണ്. ഡീപ്പർ ആണെങ്കിലും ഇത് വർക്ക് ചെയ്യും. NC 43.5 വരെയൊക്കെ ഇത് എന്തായാലും വർക്ക് ചെയ്യും. എവറിഡേ യൂസിന് ഇത് ഡെഫിനറ്റ്ലി ഒരു നല്ല ബ്രൗൺ ന്യൂഡിഷ് കളറാണ്. സോ ഗൈസ്, നമുക്ക് സെക്കൻഡ് ലിപ് ഓപ്ഷൻ നോക്കാം. ഇത് ബോബി ബ്രൗൺ ക്രഷ്ഡ് ലിപ് കളറിലെ ക്രാൻബെറി എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇത് ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. എവറിഡേ യൂസിന് പെർഫെക്റ്റ് ആണ്. കാരണം ഇതിൻ്റെ ഒരു ഹിൻറ്റ് ഓഫ് റെഡ് ഉണ്ട്, ബ്രൗൺ ഉണ്ട്, സ്ലൈറ്റ് റോസും ഉണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. എന്നാൽ അത് സട്ടിലുമാണ്. ഇന്ത്യൻ സ്കിൻ ടോൺസിന് ഒരു നൈസ് എവറി ഡേ ഷെയ്ഡാണിത്. സോ ഗൈസ്, നമ്മുടെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. എവറി ഡേ ബേസിസിൽ നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ, വേണ്ടെങ്കിൽ വേണ്ട. അതൊക്കെ പേഴ്സണൽ ചോയ്സാണ്. ഞാനിവിടെ യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ ഫേസിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ കോൺടൂറിങ് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട, ഒരു പ്രശ്നമില്ല. സോ ഐ ഹോപ്പ് ദ വീഡിയോ വാസ് യൂസ്ഫുൾ. നിങ്ങൾക്ക് ഇങ്ങനത്തെ തരം ടോപ്പിക്സും ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എവറിബഡി ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഗായ്സ്.